2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഭിമാനാർഹമായ വിജയം ബി ജെ പി നേടുമ്പോൾ എൻ ഡി എ നേടുമ്പോൾ ആ അഭിമാനാർഹമായ വിജയം ആഘോഷ തലത്തിലേക്ക് ഊർജ്ജസ്വലമായ തരത്തിലേക്ക് ലോകത്തിന്റെ നെറുകയിൽ തന്നെ അത് ഉത്സവമാക്കി മാറ്റുന്നു, ആ വിജയത്തിന്റെ ഉത്സവമാക്കി മാറ്റുന്ന ഒരു പരിച്ഛേദമായി നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറാൻ പോവുകയാണ്. ആ രീതിയിലാണ് ഒരുക്കങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആ സത്യപ്രതിജ്ഞ വരുമ്പോൾ ആരൊക്കെയാണ് മന്ത്രിമാർ എന്നുള്ളതിനെ സംബന്ധിച്ച് അവസാനവട്ട ചർച്ചകളിലേക്ക് കടക്കുകയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം. ഇവിടെ ഏവരും ഉറ്റുനോക്കുന്നത് കേരളത്തിൽ നിന്ന് ആര് മന്ത്രിയാകും, ആർക്കൊക്കെയാണ് സാധ്യത എന്നുള്ളതാണ്. ഏറ്റവും പുതുതായി ഈ വാർത്ത നാം കൈകാര്യം ചെയ്യുന്ന തത്വമേ ന്യൂസ് കൈകാര്യം ചെയ്യുന്ന ഈ നിമിഷം വരെയുള്ള ഹിന്റ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം കേരളത്തിന് സാധ്യതകൾ ഇല്ല എന്നുള്ളതാണ്. കേരളത്തിൽ മന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ ഉണ്ടാകില്ല. ഒരു ഫൈനൽ ലിസ്റ്റിലേക്കുള്ള ഡ്രാഫ്റ്റിലേക്കാണ് പോകുന്നത്. ഒരു പക്ഷേ ലേറ്റ് ഇവനിങ് വൈകുന്നേരം ഒന്ന് രാത്രിയോട് അടുപ്പിച്ചൊരു ഫൈനൽ ലിസ്റ്റ് ആകും. ആ രീതിയിൽ കാര്യങ്ങൾ മാറിമറിയുകയും ചെയ്യും. പക്ഷേ തത്വമേ ന്യൂസ് ഈ വാർത്ത കൈകാര്യം ചെയ്യുമ്പോൾ ഈ വാർത്ത കൈകാര്യം ചെയ്യുന്ന ഏറ്റവും പുതിയ അപ്ഡേഷനായി തത്വമേ ന്യൂസിന് പ്രേക്ഷകരോട് പറയാനുള്ളത് കേരളത്തിന്റെ നരേന്ദ്രമോദി സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള സജീവ ചർച്ചകളിൽ കേരളത്തിന് ഇപ്പോൾ ഒരു 100% പോസിറ്റീവ് ഇല്ല. കേരളത്തിന് കേന്ദ്രമന്ത്രിമാരെ ലഭിക്കില്ല. അതേസമയം ഓരോ സംസ്ഥാനങ്ങൾക്ക് നിന്നും ഈ രീതിയിലാണ് പ്രൊസീജിയർ പോയത്. ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും അതത് സംസ്ഥാന കമ്മിറ്റികളുമായി ബന്ധപ്പെട്ട് അവരുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള മികവിന്റെ റിമാർക്സ് പ്ലസ് റിസൾട്ട്, റിസൾട്ട് പ്ലസ് റിമാർക്ക് എന്നുള്ള തരത്തിലേക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് പോയിട്ടുണ്ട്. അതത് സംസ്ഥാന അധ്യക്ഷന്മാരാണ് അത് കൊടുത്തിട്ടുള്ളത്. അതിൽ അവരുടെ സജഷൻസ് മുന്നോട്ട് പോയിട്ടുണ്ട്. ആ സജഷൻസ് പ്രകാരം എല്ലാ സംസ്ഥാനങ്ങളും നൽകിയതുപോലെ കേരളത്തിന്റേതായ സജഷൻസും ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്ന ചർച്ചകളിൽ സജീവമായി പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഏറെ പ്രാമുഖ്യത്തോടുകൂടി ബി ജെ പി നോക്കിക്കാണുന്നു. വരുന്ന കാലത്തൊക്കെ ഉത്തരേന്ത്യയോടൊപ്പം തന്നെ ഉത്തരേന്ത്യൻ പാർട്ടി എന്നുള്ള രീതി വിട്ട് ഇന്ത്യയുടെ മുഴുവൻ രീതിയിൽ സാഫ്രണൈസേഷൻ എന്നുള്ളത് ലക്ഷ്യമിടുമ്പോൾ ദക്ഷിണേന്ത്യക്ക് ഏറെ പ്രിഫറൻസ് നൽകുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹബ് പോയിന്റ് തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളം. പക്ഷേ സജീവ ചർച്ചകൾ, ഈ നിമിഷം വരെയുള്ള സജീവ ചർച്ചകളിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിനുള്ളിൽ രണ്ടു തരം അഭിപ്രായം നിലനിൽക്കുന്നു. അത് ദക്ഷിണേന്ത്യയുമായി ബന്ധപ്പെട്ട് മികവിന്റെ, സംഘടനാപരമായ മികവിന്റെയും റിസൾട്ട് ഓറിയന്റഡിന്റെയും ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് ആയിരിക്കണം, പ്രാതിനിധ്യമായിരിക്കണം കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടാകേണ്ടത് എങ്കിൽ ആ അർത്ഥത്തിൽ കേരളത്തിന്റെ പരിഗണനകൾ ഇല്ലാതെ പോകുന്നു എന്നുള്ളത്. കേരളത്തിൽ ഇക്കുറി വലിയ സാധ്യതകളാണ് ഉണ്ടായിരുന്നത്. അത് ഈ കേരളത്തിന്റെ അവസരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ വിമുഖത പ്രകടിപ്പിക്കുന്ന നേതാക്കന്മാർക്ക്, അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടി ഫോഴ്സ് ചെയ്യാതിരിക്കുന്ന നേതാക്കന്മാർ അവരുടെ അഭിപ്രായമായി ഒരു സജഷൻസ് പറയുന്ന കാര്യത്തിലാണെങ്കിൽ പശ്ചിമബംഗാൾ പോലെ ഏറ്റവും പ്രാധാന്യമുണ്ടായിരുന്ന, അവസരങ്ങൾ ഉണ്ടായിരുന്ന ഒരു മണ്ഡലമാണ്, ഒരു സംസ്ഥാനമാണ് കേരളം. ആ അവസ്ഥക്കനുസരിച്ച് കേരളത്തിന്റെ റിസൾട്ട് ഉണ്ടായോ? റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്കും അതനുസരിച്ചുള്ള ഒരു മൂവ്മെന്റുമാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത്. അങ്ങനെ പോകാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത്. അതിന്റെ പ്രാതിനിധ്യ സ്വഭാവം ഏതു തരത്തിൽ വേണം? എന്തായാലും ആദ്യഘട്ടത്തിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ വേളയിൽ ആദ്യഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് പ്രാതിനിധ്യം ഉണ്ടാകില്ല എന്ന സൂചനയാണ് ഈ നിമിഷം വരെ നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ശേഷം ഉണ്ടാകുന്ന ചർച്ചകളിൽ ഒരുപക്ഷെ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. രാഷ്ട്രീയമാണ്, രാഷ്ട്രീയം അവസരങ്ങളുടെ കലയാണ്. ആ അവസരം എന്ന് പറയുമ്പോൾ അത് ചർച്ചകളിലൂടെയും മറ്റ് സാന്നിധ്യത്തിലൂടെയും ഒക്കെ ചേർന്ന് വരുന്ന സാഹചര്യമാണ്. നമുക്ക് ലഭിക്കുന്ന 100% കൃത്യമായ സൂചന പ്രകാരം ഈ നിമിഷം വരെയുള്ള ചർച്ചകളിൽ കേരളത്തിൽ നിന്ന് ആരുടെ പേരും സജീവ പരിഗണനയിലില്ല. അതേസമയം പട്ടികയിൽ ഒരു ഡ്രാഫ്റ്റ് രീതിയിൽ കേരളത്തിൽ നിന്നുള്ള വിവിധ തലങ്ങളിലേക്ക് ചർച്ചകൾ പോയിരുന്ന തലത്തിൽ പല നേതാക്കളുടെയും പോസിറ്റീവ്സ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പോസിറ്റീവ്സ് എല്ലാം ഏറ്റവും മികവാർന്ന രീതിയിൽ തന്നെയാണ് ഉള്ളത്. ഓരോരുത്തരുടെയും ഫയൽ അതിൻ്റെതായ രീതിയിൽ തന്നെയാണ് ചർച്ച ചെയ്തത്. അങ്ങനെ കേരളത്തിൽ നിന്നുള്ള പ്രമുഖരായിട്ടുള്ള സാധ്യതാ നേതാക്കന്മാരുടെ പ്രൊഫൈൽ ഈ സാധ്യതാ പട്ടിക പരിശോധിക്കുന്ന നേതൃതലത്തിൽ ചർച്ചയായിട്ടുണ്ട്. അതിലൊന്നും ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. പേഴ്സണലൈസ് ചെയ്തുള്ള പ്രൊഫൈൽ അനുസരിച്ച് കേരളത്തിന്റെ നേതാക്കന്മാർക്ക് ഉന്നത വ്യക്തിത്വം തന്നെയാണുള്ളത്. നേതൃശേഷിയും മറ്റു കാര്യങ്ങളിലുമൊക്കെ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ സന്ദേഹിച്ചു നിൽക്കുന്നത് റിസൾട്ട് ഓറിയന്റഡ് അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ അതിൻ്റെതായ അർത്ഥത്തിൽ കേരളത്തെ ഇപ്പോൾ പരിഗണിക്കേണ്ടതുണ്ടോ? അടുത്ത ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന രീതി അനുസരിച്ച് മുന്നോട്ട് പോകാം. പക്ഷേ കേരളത്തിന് വേണ്ടി അവിടെ സംസാരിക്കുന്നവർ പറയുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിനു മുന്നോടിയായി ഉടൻ തന്നെ വരാൻ പോകുന്ന
ഉപതെരഞ്ഞെടുപ്പ്. ആ ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു റെപ്രസെന്റേഷൻ വേണം. ആ അങ്ങനെ ഒരു വാദഗതി വളരെ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബി ജെ പിയുടെ സംസ്ഥാനത്തെ പ്രകടനത്തിൽ, ആ പ്രകടനം എന്നാൽ വോട്ട് ഷെയർ അല്ല, റിസൾട്ട് എന്ന് പറഞ്ഞാൽ വിന്നിംഗ് സീറ്റ്സ് ആണ്. ആ വിന്നിംഗ് സീറ്റ്സിന്റെ കാര്യത്തിൽ ബി ജെ പിയിലെ ഹാർഡ് കോർ ആയിട്ടുള്ള, റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള, മോട്ടിവേറ്റഡ് ഫോളോഅപ്സ് എന്ന് വാദിക്കുന്ന ടീം കേരളത്തിന്റെ കാര്യത്തിൽ ഒട്ടും സംതൃപ്തരല്ല. ഈ ന്യൂസ് ചെയ്യുന്നത് വരെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം നിശ്ചയിക്കുന്ന രീതിയിൽ നരേന്ദ്രമോദി സർക്കാരിൽ കേരളത്തിന് പ്രാതിനിധ്യം ഉണ്ടാകില്ല. മറിച്ച് ഒരു രീതി, അത് രീതിയിൽ സാധ്യതകളും സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ വരികയും മറ്റു തലങ്ങളിലേക്കുള്ള ഇടപെടലുകൾ, അത് ആ സാധ്യതകൾ രാഷ്ട്രീയത്തിന്റെ സാധ്യതയാണ്, അതനുസരിച്ച് ഒരാൾക്ക് ഒരു അവസരം ഉണ്ടായേക്കാം. പക്ഷേ വളരെ കൃത്യമായി കേരളത്തിന്റെ സാധ്യതകൾ ആദ്യ ഘട്ടങ്ങളിൽ ഒന്നും ഉണ്ടായില്ല എന്നുള്ള യഥാർത്ഥ വസ്തുത ഡൽഹിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്നു.